അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമാങ്ങ അതായത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കാൽ കിലോ ഉണ്ടാവും. ഇനി ഈ മാങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ തൊലിയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. തൊലിയോടുകൂടി തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ അതാ മാങ്ങയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല വിളഞ്ഞിട്ടുള്ള മാങ്ങ നോക്കി വാങ്ങുക. ഇപ്പൊ മാങ്ങ സീസണാണ്, മാങ്ങ വില കുറച്ച് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ ചിലപ്പോൾ വീടുകളിൽ മാങ്ങ ഉണ്ടെങ്കിൽ വീടുകളിൽ നിന്ന് വാങ്ങുക. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട്. വാടിയ മാങ്ങയൊന്നും എടുക്കരുത്. അപ്പൊ നല്ല ഫ്രഷായിട്ടുള്ള നല്ല വിളഞ്ഞിട്ടുള്ള മാങ്ങ എടുക്കുക. അപ്പൊ ആ മാങ്ങയാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത മാങ്ങ ഒന്ന് ആവിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ ഒരു 2 ഗ്ലാസ് വെള്ളം ഇതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇഡലി തട്ടും ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡലി തട്ടില്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിന്റെ തട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വെച്ച് കൊടുത്താലും മതിയാകും. ചെറിയ ഹോളുള്ള തട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുത്താലും മതിയാകും. ഞാനിപ്പോ ഇഡലി തട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ അതാ വെള്ളം തിളയ്ക്കാറായി. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത മാങ്ങ ഓരോ കുഴികളിലായിട്ട് അതാ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമില് മൂടി വെച്ച് ഒരു 4 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കാം. നമ്മള് മാങ്ങ ഇപ്പൊ ആവിയേറ്റിയെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റായി. വെള്ളം തിളച്ചതിന് ശേഷമാണ് 4 മിനിറ്റ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടില്ലേ മാങ്ങയെല്ലാം ചെറിയ രീതിയിൽ ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സമയമിട്ട് ആവിയേറ്റിയെടുക്കരുത്, എന്നാൽ പിന്നെ മാങ്ങ വെന്ത് കുഴഞ്ഞു പോകും. അപ്പൊ നല്ല ഒന്ന് മാങ്ങ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. 4 മിനിറ്റ് കൂടുതൽ വെക്കരുത്, 4 മിനിറ്റ് മാത്രം ആവിയേറ്റിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ നല്ല ചൂടാണ്, ഈ ചൂട് മുഴുവനായിട്ട് ഒന്ന് മാറിക്കിട്ടണം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും, കൂടിപ്പോയാൽ ഒരു കൈപ്പരസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കുക, എന്നിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പൊ കടുകെല്ലാം പൊട്ടി ഈ ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഉലുവയുടെ നിറമൊക്കെ മാറി കടുകെല്ലാം ഇതാ പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ചൂട് മാറണം. ചൂട് മാറിയതിന് ശേഷം മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ആവിയേറ്റി എടുത്തു വെച്ച മാങ്ങയെല്ലാം നല്ലതുപോലെ ചൂട് മാറിയിട്ടുണ്ട്. ആ ഇഡലി തട്ടിൽ തന്നെ ചൂട് മാറുന്നവരെ വെക്കുക. ചൂട് മാറിയതിനു ശേഷം മാത്രം ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ലതുപോലെ ചൂട് മാറണം, എന്നിട്ട് വേണം ഒരു ബൗളിലേക്ക് മാറ്റാൻ. ഇപ്പൊ നമ്മൾ ചൂട് മാറിയ മാങ്ങ കഷ്ണങ്ങളെല്ലാം എന്താ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിന്നാൽ മാത്രമേ ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുള്ളൂ. ഇപ്പം ഞാൻ 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കുന്നില്ല. അപ്പോൾ ശർക്കരയോ പഞ്ചസാരയോ പൊടിച്ചതോ 1/2 ടീസ്പൂൺ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമാണെന്നുള്ളവർക്ക് അങ്ങനെ 1/2 ടീസ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഉപ്പ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നല്ലെണ്ണ ഒഴിച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല മണവും ടേസ്റ്റും കിട്ടുന്നത്. മാത്രമല്ല കുറച്ച് നാൾ ഇത് കേടുകൂടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ വെളിച്ചെണ്ണ ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണകൾ ചെയ്തെടുത്താൽ മതിയാകും. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എണ്ണയോ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഒരു 2-3 ദിവസത്തേക്കാണെങ്കിൽ മാത്രം, കുറച്ച് ക്വാണ്ടിറ്റികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എണ്ണയിലോ ചെയ്തിട്ടെടുക്കുക. കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നല്ലെണ്ണയിൽ ചെയ്തിട്ടെടുത്താൽ മതിയാകും. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പം എന്നാലും നല്ലെണ്ണ എടുക്കുമ്പോഴാണ് ടേസ്റ്റും നല്ല മണമൊക്കെ ഇതിന് കിട്ടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവണം. ഇപ്പം നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന നല്ലെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പം ഇതാ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് വളരെ വേഗത്തിൽ ചെയ്തിട്ടെടുക്കാവുന്ന ഒരു മാങ്ങാച്ചാറാണ്.
അപ്പൊ ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിനു ശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കായപ്പൊടി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞുപോകും. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക, എന്നിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മുളക് പൊടി ചേർക്കരുത്, അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ഉലുവയും കടുകും റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ചൂട് മാറിയിട്ട് നല്ലതുപോലെ ആ മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ഈ മുളക് പൊടിയും ഉലുവയും കടുകും പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാൻ. ഇത്രയും മതി. ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു മണമാണ്. പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇപ്പം ദാ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ ഇത് കേടുകൂടാതെ ഇരിക്കുള്ളൂ. നമുക്കിതിൽ വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ നല്ലെണ്ണയിൽ ചെയ്തിട്ടെടുത്തത് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. ഇതിൽ വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ നല്ലെണ്ണയിൽ ചെയ്തിട്ടെടുത്തത് കൊണ്ട് നല്ലെണ്ണ നമ്മൾ കുറച്ച് കൂടുതലല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 6 മാസത്തോളം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം ഈർപ്പമൊന്നുമില്ലാത്ത ഗ്ലാസ് ബോട്ടിൽ ഇത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ 6 മാസത്തോളം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.